ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് മുപ്പത്തഞ്ച് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ജാൻമണിദാസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കരുതൽ ലഭിക്കുന്ന കെയർ ചെയ്യപ്പെടുന്ന അത്രയധികം എല്ലാ ആളുകളും സ്നേഹിക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻറ്റ് വിമർശനങ്ങൾക്ക് അതീതയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പോലെ ഷോ പോലും ജാൻമണിയെ കൈകാര്യം ചെയ്യാറില്ല വീക്കെൻഡ് എപ്പിസോഡുകൾ ഒരിത്തിരി സമയം കൂടുതൽ കൊടുക്കും അത് വിമർശനങ്ങൾക്കെന്ന് ഉള്ളതാണ് വെപ്പ് എന്നാൽ വലിയ വിമർശനങ്ങളൊന്നും അങ്ങടേക്ക് പുള്ളിക്കാരി എടുക്കാറില്ല ഇനിയിപ്പോൾ രൂക്ഷ വിമർശനങ്ങൾ വല്ലതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് നിൽക്കും എന്നോടോ എന്നോട് തന്നെയാ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ നിൽക്കും കഴിഞ്ഞ ആഴ്ച തീരെ പറ്റാതായ സമയത്ത് ഹോട്ട് സീറ്റിലിരുത്തി ചില വിമർശനങ്ങളൊക്കെ ലാലേട്ടൻ ഉന്നയിക്കുക ഉണ്ടായി വല്ല കാര്യം ഉണ്ടായോ ഒരു കാര്യം ഉണ്ടായില്ല അതേപോലെ ഇതിനകത്തൊരു ഇന്നിക്വാലിറ്റി ഉണ്ട് ജാൻമണി ചെയ്യുന്ന ഏത് മോശം പ്രവൃത്തിയും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയല്ല കൺസിഡർ ചെയ്യപ്പെടുക ഇപ്പം ജാൻമണി ഒരാളെ തല്ലാൻ കൈയോങ്ങി ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു സെക്കൻഡ് പ്രയോറിറ്റിയിലെങ്കിലും അത് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ അതിന് സ്ഥാനമില്ല അത് നാളത്തേന് മാറ്റി വെച്ചിരിക്കുകയായിരിക്കാം അപ്പോൾ നാളത്തേന് വേറെ സംഗതി ഇന്ന് പുള്ളിക്കാരി ഒപ്പിച്ചിട്ടുണ്ട് ഇപ്പം നോറയെ തുപ്പുന്നു പ്രാഗുന്നു അവളുടെ ലൈഫ് ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് കാർഡുകൾ കാണിക്കുന്നത് കണ്ടില്ലേ ആ ഒരു കാർഡ് കാണിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ജാൻമണിക്കാണ് ജാൻമണിയെ പുറത്ത് വിടാനായിട്ടുള്ള ഒരു ഫൈനൽ വാണിങ് ഒരു കാർഡായിട്ട് യെല്ലോ കാർഡായിട്ട് ജാൻമണിയുടെ കയ്യിൽ കൊടുക്കണമായിരുന്നു ഒരു റെഡ് കാർഡ് കയ്യിൽ പിടിക്കണമായിരുന്നു ഉടനെ തന്നെ അത് കൊടുക്കാനുള്ള അവസരം ഒക്കുമായിരുന്നു അത്തരത്തിലുള്ള പെർഫോമൻസ് ആണ് ജാൻമണ്ണിയുടേത് ഇപ്പോൾ അഭിഷേക് അനുസായി അവരെ കാർഡ് കാണിക്കുന്നു ആ ഒരു കാർഡ് കാണിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കതിനകത്ത് ഒരു ജെന്വിനിറ്റി ഫീൽ ചെയ്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കരമായിട്ട് ബിസിനസ് മുഴച്ചു നിൽപ്പുണ്ട് ഇപ്പോൾ അഭിഷേകിൻ്റെ പ്രൊഫൈൽ നല്ല രീതിയിൽ പഠിച്ചിട്ടായിരിക്കുമല്ലോ ഇവർ ബിഗ് ബോസിലേക്ക് വിളിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ ഷോയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അന്വേഷണം പ്രോപ്പറായിട്ട് നടന്നില്ല എന്നവർക്ക് സമ്മതിക്കേണ്ടി വരും അപ്പോൾ അഭിഷേകിൻ്റെ പ്രൊഫൈലിൽ വ്യക്തമായിട്ട് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അയാൾ ആൻ്റി എൽ ജി ബി ടി ക്ക് ആശയമുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെ കുറേയധികം ഐഡിയകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യല്ലേ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അഭിഷേക് ആരാണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അങ്ങനെ അയാൾ എങ്ങടേക്ക് കൊണ്ടിരുന്നു ഇങ്ങടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അയാളുടെ പൊളിറ്റിക്സ് പറയാനായിട്ടുള്ള അവസരം ഇവിടെ ഇല്ല അപ്പോൾ അവസരമില്ല അയാൾ എങ്ങടേക്കും കൊണ്ടിരുന്നു അയാൾ അയാൾ ആയ സമയത്ത് ഷോയ്ക്ക് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡൊക്കെ എടുത്ത് കാണിക്കുന്നു സത്യം പറഞ്ഞാൽ അഭിഷേക് ജയദീപിനെതിരെ കളിക്കാൻ വേണ്ടിയല്ലേ അഭിഷേക് ശ്രീകുമാറിനെ കൊണ്ടുതന്നെ അപ്പോൾ ഇത് എക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റഡല്ലേ എനിക്കത് മനസ്സിലാവുന്നില്ല ഇത് എക്സ്പെക്റ്റഡ് അല്ലേ ഇത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കെല്ലാവർക്കും അറിയായിരുന്നു അവർ എന്തിനാണ് ഇങ്ങടേക്ക് വരുന്നത് അഭിഷേക് ശ്രീകുമാർ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതൊക്കെ അറിയായിരുന്നു അത് ഇവരെക്കുറിച്ചിട്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റ് വെച്ച് ചെയ്ത വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എക്സ്പെക്റ്റഡ് ആണ് അത് ചെയ്തതിന് കാർഡ് എടുത്ത് കാണിക്കുന്നു ഇനിയിപ്പോൾ സായിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സായി പുറത്തെ കാര്യങ്ങൾ അകത്ത് പറഞ്ഞു സായി ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഒറ്റ വാക്യത്തിലോ ഹിന്ദിലോ ഒന്നും അല്ല നല്ല സമയം പറഞ്ഞു കൊടുത്തത് ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ സായി പറയാണ് അത് അങ്ങനെ മറ്റേ ഓഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം വീക്കെൻഡ് എപ്പിസോഡിൽ വലിയ പ്രശ്നമായത് എപ്പോഴാണ് ജാസ്മിൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ക്വിറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു ഇന്നൊരു ഒരു മണിക്കൂറൊക്കെയാണ് ബിഗ് ബോസിനോട് സംസാരിച്ചത് ജാസ്മിൻ ക്വിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു ജാസ്മിന് തീരെ പറ്റുന്നില്ല പൊട്ടി വണ്ടാരം അടങ്ങി അത്രയധികം കൈയിൽ നിന്ന് പോയി സായി പറഞ്ഞ കാര്യവും പുറത്തെ പ്രേക്ഷകരുടെ കയ്യടിയും എല്ലാം ഇവർ കേൾക്കുന്നുണ്ടല്ലോ ഇതെല്ലാം കൂടെ വെച്ച് വന്ന ആളുകളുടെ ടാർഗറ്റും എല്ലാം കൂടെ വെച്ചിട്ട് ജാസ്മിൻ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു ഇപ്പോൾ ജാസ്മിൻ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോയെ ബാധിക്കും അതുകൊണ്ട് ജാസ്മിനെ ഒന്ന് നൈസ് ആയിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇല്ല അത് സായിയുടെ ഗെയിമാണ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ വേണ്ടി കളിച്ച ഒരു കളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ആ ഒരു വലിയ പ്രശ്നമാക്കൽ ജാസ്മിൻ ഓൾറെഡി നെഗറ്റീവ് ആണെന്നുള്ളത് ഏകദേശം മനസ്സിലാക്കിയിരുന്നു സായി പറഞ്ഞപ്പോഴത്തേന് ഒരു ഡബിൾ മൈൻഡിലേക്ക് പോയി ക്യുറ്റ് ചെയ്യാമെന്ന് ഉറപ്പിച്ച് വലിയ ഫോഴ്സ് ചെലുത്തിയ സമയത്താണ് ഇങ്ങനൊരു സംഭവം വരുന്നത് അത് അങ്ങനത്തെ കാര്യം അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യത്തിലും സായിയുടെ കാര്യത്തിലും ഈ ഒരു വാണിംഗ് എനിക്കത്ര അത്ര നൈസായിട്ട് തോന്നിയില്ല ഇപ്പം ജാൻമണി ജാൻമണി കയ്യോങ്ങി നോറയ്ക്കെതിരെ കയ്യോങ്ങി നോറയ്ക്കെതിരെ കൈയോങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമില്ലേ നോറ ശരിയാണ് എല്ലാ ആളുകളും കളിക്കുന്ന പോലത്തെ ഒരു ഗെയിമല്ല നോറ കളിക്കുന്നത് അത്ര അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഗെയിം അല്ല പക്ഷെ നോറക്കെതിരെ കയ്യോങ്ങി അതിനൊരു വാണിംഗ് ഇല്ല അല്ലെങ്കിൽ അത് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സംഭവമായിട്ട് വന്നതിനെ കണ്ടസ്റ്റൻസിനും സെൻസിനും അതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല അവിടെയും ജാൻമണിക്ക് ഭയങ്കര വേമ്പറിങ് ആണ് കിട്ടുന്നത് അൻസിമ ഋഷിയൊക്കെ കഴിഞ്ഞ ദിവസം ഈ ഓങ്ങലൊക്കെ കഴിഞ്ഞ് അവർ ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്തതിന് ശേഷവും ജാൻമണിയെ ട്രീറ്റ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവേ എങ്ങനെയൊക്കെ ചെയ്യാവോ വാവേ എങ്ങനെ കൈ ഓങ്ങാവോ വാവേ എന്നുള്ള രീതിയിലാണ് നോറ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ പോലെ ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരാളല്ല നോറ അത്യാവശ്യം ക്യാമറയുടെ മുൻപിൽ സ്പേസ് എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നോറയെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് മൈൻഡ് ചെയ്യുന്നില്ല നോറയുടെ എക്സിസ്റ്റൻസ് തന്നെ അവർ മൈൻഡ് ചെയ്യുന്നില്ല നോറ ഇങ്ങനെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത്യാവശ്യം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവരെ കൺസഡർ ചെയ്യുന്നത് തന്നെ അവർക്കറിയാം അതാണിപ്പോൾ അവരുടെ ഗെയിം അത് മാത്രമാണ് ഇപ്പോൾ നോറയുടെ ഗെയിം ജാൻമണിയെക്കുറിച്ചിട്ടും ജാസ്മിനെക്കുറിച്ചിട്ടും ജിൻഡോയെക്കുറിച്ചിട്ടും പറയാതെ ശരിക്കും നോറ ആരും അറിയില്ലാത്ത ഒരവസ്ഥയിലേക്കായി അത് നോറയുടെ ഒരു ഗെയിമിൻ്റെ ആണോ അതോ ബാക്കിയുള്ള ആളുകൾ അങ്ങനെ തഴഞ്ഞു മാറ്റിയിട്ടിരിക്കുന്നതാണോ എന്നുള്ളത് അത് നമ്മൾ കണ്ടുതന്നെ മനസ്സിലാക്കണം ഇതുവരെ പറഞ്ഞതാണ് എനിക്ക് പ്രധാനപ്പെട്ടതായി തോന്നിയത് ഇന്നത്തെ എപ്പിസോഡിൽ ഭൂമിയുടെ അവകാശികൾ എന്ന ബഷീർ കൃതിയെ ആസ്പദമാക്കിയിട്ടാണ് രാവിലെ മുതൽ പ്രമോയിലും എപ്പിസോഡിലുമൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ലാലേട്ടൻ ശ്രമിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിൽ തുല്യമായിട്ടുള്ള അവകാശമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാറിന് യെല്ലോ കാർഡ് കാണിക്കുന്നത് അപ്പോൾ അഭിഷേക് ചാടി എഴുന്നേറ്റ് ഒരു കമ്മ്യൂണിറ്റി മുഴുവനായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇവിടെ അഭിഷേക് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വിടുക ഇവിടെ അഭിഷേക് ഒരു നല്ല ഗെയിമറായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്സ് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് അത് ബാക്കിയുള്ള ആളുകളുടെ ഒരു ഒരു സഹകരണത്തോടെയാണ് സാധ്യമായത് അപ്പോൾ അഭിഷേകിന് അറിയാം അങ്ങനെ നിന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട് അതേപോലെ തന്നെ ജാസ്മിനൊക്കെ നല്ല രീതിയിൽ എടുത്ത് അങ്ങോട്ട് ഉടുക്കും ഈ അഭിഷേകിനെ കാരണം ജാസ്മിന് എടുത്ത് ഉടുക്കാൻ പറ്റുന്ന ഒരു ഒരു ആള് സേഫായിട്ട് തിരിച്ചൊന്നും പറയാതെ ഉടുക്കാൻ പറ്റുന്ന ആൾ ശരിക്കും അഭിഷേകാണ് കാരണം അഭിഷേക് പറയുന്ന ഈ ഒരു ജെൻഡർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ വേറെ ഒരാൾ സപ്പോർട്ട് ചെയ്യത്തില്ല അത് കറക്റ്റായിട്ട് ജാസ്മിൻ നോക്കി പിടിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ബാക്കിയുള്ള അടുത്ത് നിന്ന് കിട്ടുന്ന എല്ലാം തട്ടുകളാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ സിബിൻ ജാസ്മിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു ശരിക്കും സിബിൻ്റെ അടുത്ത് കളിക്കുന്ന സമയത്ത് ജാസ്മിൻ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ജാസ്മിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള സൈഡുകൾ നോക്കിയിട്ടാണ് സിബിൻ അദ്ദേഹത്തിൻ്റെ ഗെയിം മറക്കുന്നത് സിബിൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യം മുതൽ തന്നെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല ജാസ്മിൻ അങ്ങടേക്ക് അറിഞ്ഞുകൊണ്ട് പോയി ചാടി കൊടുത്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആ ഒരു ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ ഋഷി ആൻഡ് സിബിൻ തമ്മിലുള്ളത് അപ്പോൾ അതിൽ ജാസ്മിൻ ഇടപെടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇവരുടെ ഭാഗം ജാസ്മിൻ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കാര്യത്തിലായിരുന്നില്ല ഇടപെടേണ്ടത് അവിടെയുള്ള ബാക്കിയുള്ള ആളുകളെ ഇരുത്തേണ്ടതിലായിരുന്നു ഇടപെടേണ്ടത് അപ്പം ഋഷി ആൻഡ് സിബിന് സംസാരിക്കാനായിട്ടുള്ള സ്പേസ് ഒരുക്കി കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ അവിടെ ജാസ്മിൻ ഓവർ സ്മാർട്ടായി അതിലേക്ക് കയറി ഇടപെട്ടു കരയേണ്ടി വന്നു ആരും മൈൻഡ് ചെയ്തില്ല പവർ ടീം ഇടപെട്ടു അപ്പോഴും ജാസ്മിൻ നല്ല രീതിയിൽ തഴയപ്പെട്ടു അപ്പോൾ സിബിൻ പിന്നീട് പോയി സോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സിബിൻ പറഞ്ഞ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ അത് ഉള്ളിലേക്ക് എടുക്കണം അത് സിബിൻ എതിരായിട്ട് എടുക്കരുതായിരുന്നു സിബിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ എൻ്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ കൂടെ തെറ്റായിട്ട് എടുക്കാൻ സാധ്യത ഉണ്ട് അത് സിബിനെതിരായിട്ടല്ല ജാസ്മിനെ എടുക്കേണ്ടത് അത് ജാസ്മിനായിട്ട് ഒരു ഹിൻഡായിട്ടായിരുന്നു എടുക്കേണ്ടത് പക്ഷേ അത് സിബിനെതിരായിട്ടാണ് ജാസ്മിൻ എടുത്തത് ഇന്നും ഇന്ന് പകല് മറ്റേ ഡാൻസ് കോറിയോഗ്രാഫി ചെയ്തിരുന്നത് സിബിനാണ് അതിലേക്ക് കടന്നു വരുന്ന ജാസ്മിനെയും സിബിൻ ചെറിയൊരു രീതിയിൽ തഴയുന്നുണ്ട് അപ്പോൾ അത് ജാസ്മിന് വലിയ പ്രശ്നം ഉണ്ടാക്കി അപ്പോഴാണ് ഈ കിട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ അടുത്തേക്ക് പോകുന്നൊക്കെ കണ്ടത് അവിടെ സിബിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ഞാൻ ചെയ്തത് മോശമായി എന്നെനിക്ക് തോന്നി പക്ഷേ അവളോട് സോറി പറയാൻ പോയി കഴിഞ്ഞാൽ അവൾ എൻ്റെ തലയിൽ കയറാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അവസാനം സോറി പറയാൻ വേണ്ടി പോയി ജാസ്മിൻ പുച്ഛിച്ച് വിട്ടു അത് സിബിൻ നല്ല രീതിയിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്തു നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു അവിടെ നിന്ന് ഇഴഞ്ഞാണ് തിരിച്ച് കയറി വന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ഭയങ്കര രസകരമായിട്ടായിരുന്നു അവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിബിൻ ആൻഡ് ജാസ്മിൻ ടോപ്പ് പ്ലേഴ്സ് ആണ് ഈ ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സ് തമ്മിൽ കളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഗബ്രിയില്ല വേറെ ഒരു മനുഷ്യനോടെ ഇല്ല അൻസിബിൻ അപ്സറിയിൽ ആരുമില്ല ഇവർ തമ്മിൽ കളിച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഒരു അംഗം ഉണ്ടാവും ഇപ്പം ജാസ്മിന് സംസാരിക്കാൻ അറിയാം കുഴപ്പമില്ലാതെ സംസാരിക്കാൻ അറിയാം ഒച്ചയുണ്ട് ഉണ്ട് സിബിന് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഒരു പവർ കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നിലവിൽ സ്ട്രോങ് ആയിട്ടുള്ള നാല് പ്ലേസിനെ പറയാൻ പറഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും നമുക്ക് ഈ രണ്ട് പേരെ ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ ഉള്ളത് ജിൻഡോക്കാണ് അപ്പം ജിൻഡോ കളിച്ചൊരു കളിയുണ്ടായിരുന്നു വൈൽഡ് ഗാർഡുകളിൽ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്ന ആർക്കാണ് അപ്പം ജിൻഡോ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കൊടുക്കുകയാണ് അപ്പം എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് വൈൽഡ് കാർഡുകളായിട്ട് വന്ന എല്ലാ ആൾക്കാരും ജിൻഡോവിനെ ആക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ വൈൽഡ് കാർഡുകളെ ചേർത്ത് നിർത്തുന്ന ഒരു പരിപാടിയും ജിൻഡോ ഉദ്ദേശിക്കുന്നുണ്ട് ജിൻഡോ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് അദ്ദേഹം ആളുകൾക്ക് കൊടുക്കുന്നൊരു ഓഫറുണ്ട് എന്ത് തെറ്റ് ചെയ്താലും ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഞാൻ പരിഗണിക്കത്തില്ല ഞാൻ അതിനെ കണ്ണടച്ചു വിടും ഞാൻ പുള്ളി പറയുന്നത് ഇതിൻ്റെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് അങ്ങടേക്ക് കയറി വരികയാണ് ഇപ്പം സീനിയൽ നിന്ന് ഔട്ട് ഇഷ്ടം പോലെ കണ്ടസ്റ്റൻസ് ഉണ്ട് അതിനകത്ത് പ്രധാനികളാണ് മറ്റേ ഗബ്രി ശ്രീരേഖ അതേപോലെ തന്നെ ആൻസിബ ഋഷി അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പോകും ഇപ്പോൾ വൈൽഡ് കാർഡുകളും നമ്മുടെ ജിൻഡോയും ജാസ്മിനും മാത്രമാണ് ടോപ്പ് സീനിലേക്ക് നിൽക്കുന്നത് വൈൽഡ് കാർഡുകളിൽ എല്ലാ ആളുകളിലും ഒരു ഹോപ്പ് വരുന്നുണ്ട് അതിൽ സായിൽ പോലും പ്രതീക്ഷ വരുന്നുണ്ട് ഈ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സായിക്ക് മറ്റേ ചക്ക വീണ് എന്ന് പറഞ്ഞ പോലെ കിട്ടിയ ഒരു ഒരു ഉണ്ട് സായി എന്തോ ഒരു മൈൻഡ് ഗെയിമറാണ് സൈലൻറ്റ് ഗെയിമറാണെന്ന് അവിടെയുള്ള ആളുകൾക്ക് തോന്നി സായിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്നുള്ളത് കാണുന്ന പ്രേക്ഷകനറിയാം പക്ഷേ അവിടെയുള്ള ആളുകൾ പുറത്തുള്ള സായിയൊക്കെ പരിചയമുള്ള ആൾക്കാരാണല്ലോ അപ്പം അവിടെയുള്ള ആളുകൾ സായി എന്തോ ഒബ്സേർവ് ചെയ്യുകയാണ് ഇപ്പം കളി ഇറക്കും ഇപ്പം കളി ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൂഡിൽ നിൽക്കുകയാണ് അപ്പം സായി അതിനെ ഒരു ഒരു ബേസ് ബേയ്സായിട്ടിട്ടിട്ട് അവിടെ ഒരു കളി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതാണ് ലാലേട്ടൻ അവിടെ വേദിയിലേക്ക് വിളിച്ച സമയത്ത് സായി പറഞ്ഞത് ഞാൻ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ കപ്പ് കൊണ്ടേ പോകത്തുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ സായി ചേട്ടൻ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് സായി ഇവിടുന്ന് പോയപ്പോൾ ഉള്ള പ്ലാനും സായി ചെന്നപ്പോൾ ഉള്ള പ്ലാൻ എന്താണ് അതിനുശേഷമുള്ള പ്ലാൻ എന്താണ് ഇപ്പൊ ഉള്ള പ്ലാൻ എന്താണെന്ന് കാണുന്ന ആളുകൾക്കറിയാലോ വൈൽഡ് കാർഡുകളായിട്ട് വന്ന ആളുകളോട് പുറത്തുനിന്ന് കണ്ട ഒരു ഹൗസ് ആണോ അകത്ത് വന്നപ്പോൾ എന്നുള്ളതിൽ എല്ലായിട്ടും ചോദിക്കുന്നുണ്ടായി ആർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും വരില്ല കാരണം അതിൻ്റെ ഉള്ളി റീസൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ക്യാമറയും കാണാം അവർക്ക് അവരുടെ കണ്ണിന് മുൻപിലുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് സായി വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് കുറേ ആളുകളോടുള്ള കാഴ്ചപ്പാട് മാറിയതിനെ കുറിച്ചിട്ട് പൂജ പറയുന്നുണ്ട് സിബിനൊക്കെ അതിനെക്കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അപ്സരയെ പുറത്തുനിന്ന് കണ്ടതുപോലെ അല്ല അകത്ത് വന്നപ്പോഴത്തേക്കും അപ്രോച്ച് ഡിഫറൻ്റ് ആണ് അത് ശരിയാണ് അപ്സര ഒരു സ്കൂൾ ലീഡറെ പോലെയാണ് ഓർഡർ എന്ന കാര്യത്തിലൊക്കെ അപ്സര ഇത്തിരി വേറെ ലെവലിലാണ് ഇപ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും അപ്സര കൈകൊട്ടി വിളിക്കുന്നതും മറ്റേ ഇങ്ങോട്ട് വാ എന്ന് വിളിക്കുന്നതൊന്നും ചിലപ്പോൾ അധികം കാണത്തില്ല പക്ഷേ അകത്ത് ചെല്ലുന്ന ആളുകൾക്ക് അപ്സരയെ കുറിച്ചിട്ട് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് നമ്മൾ കാണുന്ന സമയത്ത് അപ്സര നല്ലൊരു ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷേ ആദ്യ ആഴ്ചയിൽ അല്ലേ രണ്ടാമത്തെ ആഴ്ചയിൽ കണ്ടസ്റ്റൻസിന് നല്ല അഭിപ്രായമായിരുന്നു അല്ലേ ഏതായാലും അപ്സര പിന്നീട് പവർ ടീമിലേക്ക് വന്ന സമയത്ത് നല്ല ഡൗൺ ആയിരുന്നു അൻസിബ അപ്സര തമ്മിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് മോർണിംഗ് അസംബ്ലിയിലൊന്നും അൻസിബ പങ്കെടുക്കാറില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കളി കളിച്ചോണ്ടിരിക്കുകയാണ് അൻസിബ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അൻസിബയ്ക്ക് അപ്സര അല്ലാതെ എന്തുണ്ട് ഒന്നുമില്ല കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ അപ്സര അൻസിബ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ അൻസിബയ്ക്ക് അപ്സര പിന്നെ വേറെ കുറച്ച് വള്ളിയൊക്കെ പുറത്ത് പിടിക്കുന്നുണ്ട് പത്ത് പേരെങ്കിലും കൂടുതൽ വെറുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അൻസിബ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്സരയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അനുസുബെ മറന്നു തന്നെ പോകും അപ്പോൾ ഋഷി ഇടയ്ക്ക് വർത്താനം പറയാൻ വേണ്ടി ചെല്ലുന്ന സമയത്താണ് ക്യാമറ അനുസുബയെ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫസ്റ്റ് റാങ്ക് കൊടുത്ത് സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻറ് വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻറ്റ് പൂജയാണ് പൂജ നമുക്കറിയാം പ്രേക്ഷകരും വളരെയധികം ആണ് കാരണം പൂജ ഗെയിമൊക്കെ അരച്ചു കലക്കി കുടിച്ചിട്ടാണ് പോയിരിക്കുന്നത് പൂജയ്ക്ക് ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ള ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ട് ജാൻമണിയോടുള്ള കാഴ്ചപ്പാടൊക്കെ മാറി ഇഷ്ടമായി എന്നുള്ളതൊക്കെ പൂജ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മാസിക് ജാൻമണിയുടെ ഉണ്ടായിരിക്കും നമുക്കിഷ്ടമാവത്തില്ല പക്ഷേ കണ്ട സെൻസിന് ഇഷ്ടമാണ് അപ്പോൾ അവരതിനകത്ത് ഗെയിമൊന്നും കാണുന്നില്ല അപ്പോൾ ഏതായാലും പൂജയ്ക്കും ജാൻമണി ഇഷ്ടമായിട്ടുണ്ട് പിന്നെ പൂജയുടെ ഒരു ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ അൺവാണ്ടഡ് വഴക്കുകളൊന്നും അധികം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല അതിൻ്റെ ഓരത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കത്തുള്ളൂ ആരോടും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നാൽ എന്തെങ്കിലും ഗെയിമാണെന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി കാര്യവും പറയും നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അഭിഷേക് ശ്രീകുമാറിൻ്റെ ഒരു കാര്യം വന്ന സമയത്ത് തന്നെ എടുത്ത് പറഞ്ഞത് പൂജയാണ് അപ്പം പൂജയെ ആ ഒരു രീതിയിലൊക്കെ ആളുകൾ എപ്പോഴും എടുത്ത് പറയുന്നുണ്ട് ഇത്തിരി കാര്യങ്ങൾ ഓരോ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നീണ്ടുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് കാണുക പക്ഷേ എനിക്ക് എപ്പിസോഡ് ഒരു തനുത്ത മൂഡാണ് സമ്മാനിച്ചത് വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസിൽ സെക്കൻഡ് ഫേവറേറ്റ് സിബിനാണ് സിബിനെ എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് നയപരമായിട്ട് കാര്യങ്ങൾ അപ്രോസ് ചെയ്യുന്ന ഒരു മച്ചാനാണ് ജാസ്മിന് വലിയ താല്പര്യമൊന്നുമില്ല ഋഷിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഋഷിയെ ടാർഗറ്റ് ചെയ്ത് വന്നത് അഭിഷേക് ശ്രീകുമാറാണ് പക്ഷേ ഋഷിയെ കുറിച്ചിട്ട് അഭിഷേകിൻ്റെ കാഴ്ചപ്പാട് മാറി ഇപ്പം ടാർഗറ്റ് മാറിപ്പോയി എന്നുള്ളതാണ് അഭിഷേക് പറയുന്നത് തേർഡ് ഫേവറേറ്റ് സായി ആണ് സായിൽ എന്തോ ഗെയിം ഉണ്ട് ഉള്ളി ചെറുക്ക് എന്നൊക്കെയാണ് കണ്ടസ്റ്റൻസിൻ്റെ ഒരു ചിന്ത സായി ആണെങ്കിൽ എന്തോ ലോട്ടറി അടിച്ച ഒരു ഒരു മൈൻഡിലൊക്കെയാണ് നിൽക്കുന്നത് ഒന്നും ചെയ്തില്ല കൊള്ളാം ഈ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യാം എന്നുള്ള ഒരു രീതിയാണ് ഫോർത്ത് ഫേവറേറ്റ് അഭിഷേക് ജെയ്ദീപ് ആണ് ഫിഫ്ത്ത് അഭിഷേക് ശ്രീകുമാറാണ് സിക്സ് നന്ദന നന്ദന സിക്സ് ആയിപ്പോയി നന്ദന കുറച്ച് ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ നന്ദന കുറച്ച് ഓവറായിക്കോട്ടെ നന്ദനെ ജിൻഡോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെന്തോ നന്ദീജിയോ എന്തോ ഒരു ഒരു ഹാഷ്ടാഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നന്ദന പക്ഷേ പുറത്തുനിന്ന് വന്നപ്പോൾ തന്നെയുള്ള ഫോക്കസ് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് ജാസ്മിൻ അത് ജാസ്മിൻ ഊണിലും ഉറക്കത്തിലും ജാസ്മിൻ ആൻഡ് ഗബ്രി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എന്തൊക്കെയോ പറയും നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത ഒരു ഭാഷാ പ്രയോഗമൊക്കെയാണ് പട്ടിയെപ്പോലെ മണപ്പിച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് കിട്ടും അതൊക്കെ ഭയങ്കര മോശമാണ് പിന്നെ അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട് കേട്ടോ കാരണം അവർ അതിലും വലിയ വൃത്തിയായിരിക്കും കമൻറ്റ് ബോക്സിൽ പറയുന്നത് അതിന് ശേഷം ഒരു ഗെയിം ആയിരുന്നു ഐസ് വായിലിട്ട് ചുണ്ട് തോടാതെ സിനിമയുടെ പേര് ടീമിന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവർ ആ ഒരു പേര് തിരിച്ച് പറയണം അത് അതിപ്പം നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ അവർ പറയുന്ന സംഭവങ്ങൾ അപ്പം അങ്ങനെയായിരുന്നു കണ്ടിട്ട് ശ്വാസം മുട്ടുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഈ ഗെയിമിനിടയിൽ അലമ്പ് നടന്നു ലാലോട്ടൻ അവസാനം ഗെയിം നിർത്തിപ്പോയി ജിൻഡു ഇടയ്ക്ക് ഒരു പേര് പറയുന്നു ജിൻഡു അതും ഇതും പറയുന്നു അതിനിടയ്ക്ക് സിനിമാ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത് മൊത്തത്തിലൊരു ബഹളൊക്കെയായിരുന്നു അതിനുശേഷം മെഡിസിൻ ടാസ്ക് ഉണ്ടായിരുന്നു മെഡിസിൻ ടാസ്ക് ഭയങ്കര രസമായിരുന്നു അതിനകത്ത് കുറേ മെഡിസിൻസ് വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് കാണിക്കാം അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊടുത്ത മെഡിസിൻ എന്തൊക്കെയാണെന്നുള്ളത് വായിക്കാം സിബിൻ ഉത്തരവാദിത്തം ഇല്ലായ്മയ്ക്കുള്ള ഒരു മരുന്ന് ജാസ്മിന് കൊടുക്കുന്നുണ്ട് ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തം ഒരു ടാസ്ക് ഒക്കെ കുളമാക്കുന്ന കാഴ്ചകളൊക്കെ അദ്ദേഹം അവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചു അപ്പോൾ എന്തോ ഒരു ദ്രാവകമാണ് കയ്പുള്ളതാണോ പുളിയുള്ളതാണോ എന്നുള്ളത് എനിക്കറിയില്ല അതൊരു കഠിന പരിശ്രമത്തിൽ കൂടെയാണ് ജാസ്മിൻ കുടിച്ചത് ശ്രീധു മാനിപ്പുലേഷൻ എന്ന് പറയുന്ന അസുഖത്തിനെതിരായ മരുന്ന് സിബിനിൽ പരീക്ഷിക്കുന്നു അൻസിബയും ഈ മാനിപ്പുലേഷൻ കാര്യം പറഞ്ഞ് ഗബ്രിയെ വിളിക്കുന്നു ശ്രീലേഖയും ഗബ്രിയ ആണ് വിളിക്കുന്നത് ജാസ്മിൻ സിബിനെയാണ് വിളിക്കുന്നത് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആരോപിച്ച് ഋഷി അപ്സരയാണ് വിളിക്കുന്നത് അപ്പോൾ അപ്സര ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഋഷി എപ്പോഴും പറയാറുണ്ടല്ലോ ജിൻഡോ അർജുനെയാണ് വിളിക്കുന്നത് അപ്പോൾ അവിടെ ജിൻഡോ വഞ്ചനയ്ക്കുള്ള ഒരു മരുന്നാണ് അർജുനിൽ പരീക്ഷിക്കുന്നത് പവർ ടീമിലേക്ക് അർജുൻ വന്നത് മുതൽ ജിൻഡോയ്ക്ക് നല്ല കലിപ്പാണ് അഭിമാനിപ്പുലേഷൻ കൃത്രിമത്വം അതിനുള്ള മരുന്ന് സിബിനിൽ വീണ്ടും കൊടുക്കുന്നു അഭിഷേക് ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന അസുഖം മാറാൻ ഗബ്രിക്ക് മരുന്ന് കൊടുക്കുന്നു പൂജ സത്യസന്ധത ഇല്ലായ്മ ഗബ്രിയോട് കാണിച്ചതിന് ജാസ്മിന് മരുന്ന് കൊടുക്കുന്നു ജാൻമണി സത്യസന്ധത ഇല്ലായ്മ നമ്മുടെ അർജുന മരുന്ന് കൊടുക്കുന്നു ശരണ്യ ഡിപ്പെൻഡൻസി ആശ്രിതത്വം ഗബ്രിക്കാണ് കൊടുക്കുന്നത് ഗബ്രി ഡിസോണസ്റ്റ് അൻസിബയ്ക്കാണ് മരുന്ന് കൊടുക്കുന്നത് കട്ടിലിരുന്ന് മറ്റേ കളികൾ നിയന്ത്രിക്കുന്നതൊക്കെയാണ് ഗബ്രി പറയുന്നത് അപ്സര ഡിപ്പെൻഡൻസി ഋഷിക്കാണ് കൊടുക്കുന്നത് അപ്സര നല്ല ആക്കിയാണ് കൊടുത്തത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അർജുൻ ഡിപ്പെൻഡൻസി ഗബ്രി നോറ വഞ്ചന ജാൻമണി അത് വൻ വിഷയമായി ജാൻമണിക്ക് കുടിക്കാൻ പറ്റില്ല അങ്ങനെ കണ്ണാ കുണാ സാധനം ഒന്നും താൻ കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻമണി അവിടെ ചെന്നിട്ടുണ്ട് എനിക്കിത്ര മരുന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു പാത്രത്തിൽ ഒഴിക്കുന്നുണ്ട് ലാലാട്ടൻ കല്ലിപ്പായി ജാൻമണിക്ക് മാത്രം പ്രത്യേകത ഒന്നും ഇവിടെ ഇല്ല കുടിക്കണമെന്ന് പറഞ്ഞു അപ്പം തന്നെ തിരിച്ചൊഴിച്ചിട്ട് കുടിച്ച് കഴിഞ്ഞു പോകുന്ന പറഞ്ഞാൽ ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും ജാൻമണി റെഡിയാണ് അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഇട്ട് നോക്കും വരട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം വെരട്ടി നോക്കും കഴിഞ്ഞ ദിവസാരോ പറഞ്ഞായിരുന്നല്ലോ ജാൻമണി ഇങ്ങനെ വരട്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റാണ് വരട്ടാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ സായി ജാസ്മിൻ ആണ് കൊടുക്കുന്നത് ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇത്തിരി കയറ്റി ഒഴിച്ചിട്ടുണ്ട് കാരണം സായിക്ക് ഉപകാരം ചെയ്യാൻ പോയിട്ട് ഉപദ്രവമായിട്ടുള്ളൊരു കേസ് ആയിരുന്നു ജാസ്മിൻ്റെ കേസ് നന്ദന ഡിപ്പെൻഡൻസി ഗബ്രിയെ കുറിച്ചിട്ടാണ് പറയുന്നത് വാഴത്തോട്ടത്തിൽ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അയ്യോ ക്ലീഷെ എനിക്ക് നന്ദന അത് പറയുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഓവറായിട്ട് തോന്നും എനിക്കറിയില്ല എൻ്റെ ഉഴപ്പായിരിക്കും റിസ്മിൻ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് സായിക്കാണ് കൊടുക്കുന്നത് പുറത്തേക്കാരു വന്ന് തൻ്റെ പ്രിയ കൂട്ടുകാരിയോട് പറഞ്ഞു അങ്ങനെയൊക്കെ സഹായിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അങ്ങനെ കൊടുത്തത് ജിൻഡോയ്ക്കും നോറയ്ക്കും ഒന്നും കിട്ടിയില്ല മരുന്ന് കിട്ടിയില്ല അപ്പോൾ ജിൻഡോയ്ക്കാണെങ്കിൽ എന്തോ എല്ലാ ആൾക്കാരും കുടിക്കുന്നുണ്ട് ഭക്ഷണ കാര്യത്തിലൊക്കെ തൽപ്പരനാണ് അത് കുടിച്ച് നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ജിൻഡോ സ്വയം എടുത്ത് കുടിക്കണം അതിനുശേഷം എവിക്ഷനിൽ അഭിഷേക് ശ്രീരേഖ അങ്ങനെയുള്ള ആളുകളൊക്കെ സേഫ് ആവുന്ന നമ്മൾ കണ്ടു അതിൻ്റെ തുടർ കാര്യങ്ങൾ ആയിരിക്കും ഉണ്ടായിരിക്കുക നോ എവിക്ഷൻ വീക്കായിരിക്കും അതിനുശേഷം നോറയോട് ജാൻ മണി പോരടിക്കുന്ന ആണ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അട്ടക്കലുപ്പിൽ പോകുന്നു തുപ്പിന്നൊക്കെയുള്ള ആരോപണം നോറ ഉന്നയിക്കുന്നു തുപ്പിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ജാസിൻ പുറകേ നടപ്പുണ്ട് തുപ്പി കാണും തുപ്പതയ്ക്കാനായിട്ട് ഒരു വഴിയില്ലല്ലോ പക്ഷേ ഏതായാലും തുപ്പിയ സീൻ നമ്മളെ കാണിച്ചില്ല അങ്ങനെ കണ്ടവരൊക്കെ തുപ്പുന്നത് കാണാനായിട്ടല്ലോ നമ്മളിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളെ കാണിക്കാത്തത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകാൻ സാധ്യത ഉണ്ട് കാരണം ഞാൻ മൊത്തത്തിലാണ് എന്ന് പറഞ്ഞത് എഴുതി വെച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി